ഹലോ, എന്താണ് വിശേഷങ്ങൾ? പൊരിഞ്ഞ മഴ അല്ലേ? ഞാൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീട്ടിലാണ്, എൻ്റെ അമ്മയുടെ അടുത്ത്. അപ്പോൾ അമ്മ നട്ടു വളർത്തിയിട്ട് അടിപൊളി ടർട്ടിൽ വെയിൻ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് അമ്മ. അത് ഞാൻ കൂട്ടുകാർക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല പൊരിഞ്ഞ മഴയാണ്, എന്നാലും വേണ്ടില്ല, നമുക്ക് നമ്മുടെ സൂപ്പർ ടർട്ടിൽ വെയിനെ കാണാം. പച്ചക്കറി നമ്മൾ തട്ടിലിട്ട് വെക്കില്ല, ആ പാത്രം കേടായപ്പോൾ ആ പാത്രത്തിലാണ് എൻ്റെ മൂന്ന് തട്ടും ഊരിയെടുത്തിട്ട് അതിൽ ചകിരി മണ്ണും, കുറച്ച് മണ്ണുള്ളോട്ടോ, അധികം മണ്ണൊന്നുമില്ല, കുറച്ച് ചകിരി വെട്ടി പൊളിച്ചിട്ട് അതിങ്ങനെ പീസ് പീസാക്കി നുറുക്കിയതും, പിന്നെ ആട്ടുംകാട്ടാണ് ഈ ടർട്ടിൽ വെയിൻ ഇത്രയും ശക്തമായിട്ട് വളരാനായിട്ട് അമ്മ ചെയ്ത് കൊടുത്തിരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ കോഴി, ഭയങ്കര ബുദ്ധിമുട്ടാണ്, എല്ലാവരും ക്ഷമിക്കണം. ഇത് ആദ്യം നട്ടതാണ് കുഞ്ഞൊരു കപ്പ്, ആ കപ്പ് പൊട്ടിയപ്പോൾ അതിൽ കുറച്ച് മണ്ണിട്ട്, മണ്ണ് എന്ന് പറയാനൊന്നുമില്ല, ഒരല്പം മണ്ണിട്ടിട്ട് അതിൽ കുറച്ച് വെതറി കൊടുത്തതാണ്. ഇങ്ങനെ അതിങ്ങനെ ഹാങ് ചെയ്ത് വന്നു, നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അത് നാശമായി. ഞാൻ അതുകൊണ്ടൊരു സൂത്രം കാണിക്കുന്നുണ്ട് കേട്ടോ, കൂട്ടുകാർക്ക് കാണാം. അതാണ് ഞാൻ പറഞ്ഞ സൂത്രം. അടിച്ച് അടിപൊളിയല്ലേ, പൊരിച്ചില്ലേ. ഇതാണ് നമ്മുടെ ടർട്ടിൽ വെയിൻ ഹെയർ സ്റ്റൈല്, അടിപൊളിയാണ്. കുറെ സെൽഫിയൊക്കെ എടുത്തിട്ട് ഞാൻ. ഇനി നമുക്ക് ഇതിനിവിടെ കിട്ടിയിരിക്കാം. ഇവിടെ ഭയങ്കരമായിട്ട് കോഴികളുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടംപോലെ കോഴികളാണ് വളർത്തുന്നത്. എന്നും കുറുക്കൻ പിടിച്ചോണ്ട് കൂട്ടാ, കുറുക്കനും നായ്ക്കളൊക്കെ പിടിച്ചോണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ടർട്ടിൽ വെയിൻ്റെ ഒരു 1, 2, 3, 4 പാത്രത്തിലുണ്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇരിക്കുന്നത്. ഇതിൽ ഈ ഒരു ചെടി, ഇതിൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഈ ചെടി ഇതിൻ്റെ മുകളിൽ കതറിയുണ്ടായിരുന്നു അമ്മ, അതും പന്തലിച്ച് വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ ടർട്ടിൽ വെയിൻ ഈ മുകളിൽ കാണുന്ന ചെടി മൂടുമോന്ന് അറിയില്ല കേട്ടോ. കണ്ടില്ലേ ഈ ഒരു ചെടി പേര് എന്തായിരുന്നു, അതിൻ്റെ പേരും വന്നു പോയിരുന്നു, എന്തായാലും വിടില്ല ഈ ചെടി. ഇത് ഇതിനെ മൂടും തോന്നുന്നുണ്ട് ടർട്ടിൽ വെയിൻ. നല്ല മഴ കേട്ടോ, നല്ല മഴ. ഈ മഴയത്ത് ഈ വെള്ളം ഈ ടർട്ടിൽ വെയിൻ്റെ മേലെ വീണ് ഇങ്ങനെ കിടക്കണാണ്, എന്തൊരു ഭംഗിയാണ്, അടിപൊളിയാണ് ഇത് സംഭവം. ഈ ചെടി ഉണ്ടല്ലോ, ഞാൻ എൻ്റെ വീട്ടിൽ നിലത്ത് ഒരു പുൽത്തകിടി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഈ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ മറക്കല്ലേ. നിലത്ത് നമുക്ക് കോഴിയുള്ള വീടുകളിലാണെങ്കിൽ ഒരിക്കലും സാധിക്കില്ല, കോഴി ഇല്ലാത്തടത്ത് നോക്കിയിട്ട് വേണം ഈ ചെടി നിലത്ത് വളർത്താൻ, അല്ലെങ്കിൽ കോഴി വന്നതൊക്കെ തിന്ന് തീർക്കും. അത് തന്നെ, എനിക്ക് കോഴിയില്ലാത്തതുകൊണ്ട് ഞാൻ സൂപ്പറായിട്ട് നിലത്ത് വളർത്തിയെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയെ കാണാം പച്ചപ്പ്. അമ്മയ്ക്കേ ഒരു അടിപൊളി പേരമരം ഉണ്ട്, ഇഷ്ടംപോലെ പേരക്കായ ഉണ്ടാവണ ഒരു അടിപൊളി പേരമരം. അതിൻ്റെ മുകളിലാണ് ഈ ടർട്ടിൽ വെയിൻ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. എന്താ പറയുക, നല്ല ഭംഗിയാണ് പേരമരത്തിന്, ഒരഴകായി ഈ ടർട്ടിൽ വെയിൻ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണ കാണുമ്പോൾ അടിപൊളി. മഴയത്ത് നമ്മുടെ ടർട്ടിൽ വെയിൻ്റെ മേലിങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ എന്തൊരു രസമാണ് നോക്കി നിൽക്കാൻ, ഒരുപാട് ടെൻഷൻ മാറി കിട്ടും ഈ ഒരു ചെടീനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ. ഇത് ഈ ചെടി നടാൻ വളരെ ഈസിയാണ്, എന്തൊരു ഈസിയാന്ന് പറയാം, ഒരു തുമ്പ് കിട്ടിയാൽ മതി നമുക്ക് അതിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇനി പാത്രം ഇന്ന പാത്രം വേണമെന്നുള്ള നിർബന്ധമൊന്നും ഈ ചെടിക്കില്ല, എവിടെയെങ്കിലും ഒരു സ്പേസ് കിട്ടിയാൽ മതി, ആൾ അവിടെ പടർന്ന് ആധിപത്യം ഉറപ്പിക്കും. ഇതൊരു കൊട്ടയുടെ അടിവശമാണ് കേട്ടോ, അത് കൊട്ട നാശമായപ്പോൾ അതിൻ്റെ അടിവശത്ത് നിന്ന് കിട്ടിയൊരു ടയറാണിത്, അതിലാണ് ഇത് വെച്ചേക്കണേ ഈ ടർട്ടിൽ വെയിൻ. ഇത് എവിടെ വേണമെങ്കിലും പടരും,
ഇത് കാലാവധി കഴിയാറായത് റിപ്പോർട്ട് ചെയ്യാറായിട്ടുണ്ട്. പക്ഷേ അടിവശം കാണാൻ നല്ല ഭംഗിയാണ്. മുകളിലൊക്കെ ദ്രവിച്ചു. അത് വേറെ പാത്രത്തിലേക്ക് നടന്നു. ഇപ്പോഴും ഈ ടർട്ടിലിനൊക്കെ ഒരു 6 മാസമൊക്കെ ഉള്ളൂ അതിൻ്റെ കാലാവധി. അത് കഴിഞ്ഞ് അത് വീണ്ടും നമ്മൾ റീപ്പോർട്ട് ചെയ്യണം. അതുവരെ അത് ഉഷാറായിട്ട് നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ മാറ്റി നടന്നെ വേണം. വളരെ വെറുതെ പിച്ച് ചീന്തിയിട്ടാൽ മതി, സിമ്പിളായിട്ട് വളരും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ മഴ കനം കൂടി വരികയാണ്. നല്ലോണം ഇരുട്ടടച്ചിട്ടാണ് മഴ വരുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.